ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൊച്ചു പമ്പ ഡാം. പമ്പ നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ഡൈവേർഷൻ ഡാമാണ് കൊച്ചു പമ്പ ഡാം. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ 5 അണക്കെട്ടിൽ ഒന്നാണിത്. പുൽമേടുകളാൽ സമ്പന്നമായ മൊട്ടക്കുന്നുകളാണ് ഗവിയുടെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു കുന്നിൻ പുറത്തു നിന്ന് നോക്കിയാൽ ശബരിമലയുടെ ഒരു വിദൂര ദർശനം ലഭിക്കും. അത്യപൂർവങ്ങളായ പുഷ്പങ്ങളും മരങ്ങളും ഇവിടെയുണ്ട്. പക്ഷി നിരീക്ഷകർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഗവി. മലമുഴുക്കി വേഴാമ്പൽ, മരംകൊത്തി മുതലായ 323 തരം പക്ഷികളുടെ ഒരു സഞ്ചാരം തന്നെയുണ്ട് ഇവിടെ. ഗവിയിൽ കടുവ, ആന, പുലി, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുണ്ട്. ഗവിയിൽ 63 തരം മൃഗങ്ങളും 45 തരം ഉരഗങ്ങളും ഈ പ്രദേശത്തുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഗവിയിൽ ധാരാളമായി കൃഷി ചെയ്യുന്നത് ഏലമാണ്. ഏലക്കാടുകൾ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണ്. 80കളുടെ ആദ്യം ശ്രീലങ്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരാണ് ഏലത്തോട്ടത്തിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികളിൽ അധികവും. ഗവി ഇവരുടെ നാടാണെന്ന് പറയാം. പച്ചപ്പിനിടയിലെ ഒരു ചെറിയ മനുഷ്യത്വരുത്ത് എന്ന് ഗവിയെ വിശേഷിപ്പിച്ചാലും അതിന് അതിശക്തിയൊന്നും പറയാനില്ല. കാരണം അത്രയും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഗ്രാമമാണ് ഗവി. ഇവിടെ നടത്തുന്ന ഏലക്കൃഷി വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ തൊഴിലാളികൾക്ക് തുടർച്ചയായി 3-4 മാസം ശമ്പളം മുടങ്ങിയിരുന്നു. തുടർന്ന് വിനോദസഞ്ചാര രംഗത്തേക്ക് കോർപ്പറേഷൻ ഇറങ്ങിയതോടെയാണ് വരുമാനം വർദ്ധിച്ചത്. ഇതോടെ തൊഴിലാളികൾ മുടങ്ങാതെ ശമ്പളം നൽകാനായിരുന്നു. കിലോമീറ്ററോളം നീളത്തിൽ കാടിൻ്റെ ഹൃദയത്തിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികളിൽ പലർക്കും നവ്യാനുഭവമായിരിക്കും. ഗവിയിൽ ധാരാളമായി ആനക്കൂട്ടങ്ങൾക്ക് പുറമെ നീലഗിരിത്താർ എന്ന വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയെ കാണാൻ സാധിക്കും. മലമുഴക്കി വേഴാമ്പരും നാനാജാതി ചിത്രശലഭങ്ങളും ഇവിടെ സുലഭമായി കാണാം. കാടിൻ്റെ നിശബ്ദത ആസ്വദിച്ച് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ വന്യമൃഗങ്ങളെ കാണാനായി ട്രക്കിങ്ങിന് പോകാനും വനപാലകരുടെ സുരക്ഷയിൽ കാടിനുള്ളിൽ ടെൻറ്റിൽ താമസിക്കാനും അവസരമുണ്ട്. ഇതിനു പുറമെ ബോട്ടിങ്ങിനും ജംഗിൾ സഫാരിയും സാധ്യമാണ്. വനം വകുപ്പിൻ്റെ ഗവി ഇക്കോ ടൂറിസം പദ്ധതി വിദേശി ടൂറിസ്റ്റുകളെയും ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ 8 തടാകങ്ങളിൽ ഒന്നാണ് ഗവിയിലേത്. ഗവിയിൽ ഫോറസ്റ്റ് ഓഫീസിന് കീഴിലായിട്ടാണ് വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള റൂമുകൾ ഉള്ളത്. 950 മുതൽ 1750 രൂപ വരെയുള്ള റൂമുകൾ ഇവിടെ നിലവിലുണ്ട്. പക്ഷേ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് ഈ റൂമുകൾ ലഭ്യമാകൂ. മനുഷ്യ ഇടപെടലിൻ്റെ ആധിപത്യം മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നതിനാൽ സന്ദർശന അനുമതിയിൽ നിശ്ചിത എണ്ണം വിനോദസഞ്ചാരികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവിയിലെ മൊട്ടക്കുന്നുകൾ. ആ മുട്ടക്കുന്നിൻ്റെ മുകളിലായി ധാരാളം കാട്ടുപോത്തുകൾ മേച്ചു നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നിലധികം കാട്ടുപോത്തുകളാണ് അവിടെയുള്ളത്. ഗവിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കോടമഞ്ഞും നല്ല തണുത്ത കാറ്റുമാണ്. കുമിളിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന KSRTC ബസ്സാണ് ആ കാണുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് രാവിലെയും ഉച്ചയ്ക്കുമാണ് ബസ് സർവീസ് ഉള്ളത്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വള്ളക്കടവ് വഴി എത്തുന്ന നിശ്ചിത എണ്ണം സഞ്ചാരികളുടെ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. വേനൽക്കാലത്ത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പകൽ പരമാവധി 28°C വരെ താപനില ഉയരാറുണ്ട്. എന്നാൽ രാത്രിയോടെ താപനില താഴ്ന്ന് 20°C വരെ എത്തി നിൽക്കും. മഴക്കാലത്ത് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ പകൽ താപനില പരമാവധി 25°C വരെ എത്താറുണ്ടെങ്കിലും രാത്രിയാവുമ്പോഴേക്കും താപനില 10°C വരെ താഴാറുമുണ്ട്. വണ്ടിപ്പെരിയാർ പട്ടണത്തിൽ നിന്നും 28 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ആദ്യത്തെ 9 കിലോമീറ്റർ പിന്നിട്ടാൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റാണ്. പ്രവേശന പാസുകൾ വള്ളക്കടവിലുള്ള വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്നും ലഭ്യമാണ്. ഇതിനു പുറമെ
പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്ക് KSRTC ബസ് സർവീസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവിയാർ ഡാം. പമ്പ നദിയുടെ കൈവരിയായ ഗവിയാർ ശബരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു ചെറിയ ഗ്രാവിറ്റി ഡാമാണ് ഗവിയാർ ഡാം. അണക്കെട്ടിൻ്റെ ഉയരം 55 അടിയും നീളം 360 അടിയുമാണ്. ശബരി ജലവൈദ്യുതി പദ്ധതി 340 MW ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുതി പദ്ധതിയാണിത്. ഗവി ഡാമിനോട് ചേർന്ന് അടുത്തതായിട്ട് നീർവീഴ്ച വാട്ടർഫോൾസ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മനോഹരമായ ഒരു അമ്പലമാണ്. അമ്പലത്തിന് ചുറ്റുമായി ചെറിയൊരു തടാകവും കാണാൻ സാധിക്കുന്നതാണ്. അമ്പലത്തിൻ്റെ സൈഡിലായി ഏലം കൃഷി കാണാൻ സാധിക്കുന്നതാണ്. ഗവിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. ഗവിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴി കൊച്ചുപമ്പ ഡാം കാണാനിടയായി. അപ്പോൾ വണ്ടി സൈഡാക്കി കൊച്ചുപമ്പ ഡാം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ഈ കാണുന്നത് കൊച്ചുപമ്പ ഡാമിൻ്റെ ഒരു ചെക്ക് ഡാമാണ്. ഇത് പ്രധാനമായി ഇറിഗേഷൻ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഗവിയിലെ ജനങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഈ ചെക്ക് ഡാമിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. മഴക്കാലമാകുമ്പോൾ വെള്ളം ഓവർഫ്ലോ ആയി താഴേട്ട് പതിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. മനോഹരമായ കാഴ്ച തന്നെയാണത്. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഈ വെള്ളം ഓവർഫ്ലോ ആയി താഴേട്ട് പതിക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട്. ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഗവിയുടെ മുട്ടക്കുന്നിൻ്റെ ഭംഗി വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ധാരാളമായി ആനകൾ വരാറുണ്ട്. ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. കൊച്ചുപമ്പ ഡാമിൽ നിന്നും ഞങ്ങൾ കയറി പത്തനംതിട്ട ലക്ഷ്യമാക്കി നടന്നു. കൊച്ചുപമ്പ ഡാമിനോട് ഗുഡ് ബൈ പറഞ്ഞു മുന്നോട്ട് വണ്ടിയെടുത്തു. ഗവിയിൽ ശ്രീലങ്കൻ വംശജരെ കൂടാതെ ഉൾക്കാടുകളിലായി ചില ഗോത്രവർഗക്കാർ താമസിക്കുന്നുണ്ട്. അവരെ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ അവരുടെ വീഡിയോസ് ഇവിടെ ഷെയർ ചെയ്യാം. അവരുടെ വീടെന്ന് പറയുന്നത് ഒരു ടർപ്പ വലിച്ചു കെട്ടിയതാണ്. ആ ടർപ്പയുടെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. ധാരാളമായി വന്യമൃഗങ്ങളും പുലി കടുവ പോലുള്ള മൃഗങ്ങളും കാണാൻ സാധിക്കും. മെയിൻ അട്രാക്ഷൻ റോഡിൻ്റെ ഇരു സൈഡുകളിലുമായി വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും, മഴക്കാലത്ത് പ്രത്യേകിച്ച്. പിന്നെ ഡാമെല്ലാം കടന്ന് വീണ്ടും പത്തനംതിട്ട ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ടിടും. ഈ കാണുന്നതാണ് കക്കി ഡാമിൻ്റെ റിസർവോയർ. ദൂരെ കാണുന്നതാണ് കാട്ടുപോത്ത്. വളരെ ദൂരെയായിട്ട് ഞങ്ങൾക്ക് കാട്ടുപോത്തിനെ ദർശിക്കാൻ ഭാഗ്യം ലഭിക്കും. രണ്ട് കാട്ടുപോത്തുകൾ ഞങ്ങളെ നോക്കി കൊഞ്ചരം കുത്തുന്നത് കാണാൻ സാധിക്കുകയുണ്ടായി. എന്തായാലും ദൂരെ നിന്നായാലും ഞങ്ങൾക്ക് ആനയും കാട്ടുപോത്തിനെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് കണക്കാക്കും. വലിയ ഡാമാണ് കക്കി ഡാം. മുല്ലപ്പെരിയാറിനെക്കാട്ടിയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഡാം തന്നെയാണ് നമ്മുടെ കക്കി ഡാം. പോകുന്ന വഴി ദൂരെ മുട്ടക്കുന്നിൽ ഒരു ആനയെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ കാണുന്ന ആനയാണത്.
ഗവിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കളോടായി എനിക്ക് പറയാനുള്ളത്, ഗവിയിലേക്ക് ടൂ വീലർ അലൗഡ് അല്ല. ഒന്നെങ്കിൽ ഫോർ വീലർ അല്ലെങ്കിൽ KSRTC ബസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫോർ വീലറിൽ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമേ ഗവിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. പ്രത്യേകത തന്നെ ഈ കാനന പാതയാണ്. ഒരു രക്ഷയുമില്ലാത്ത അറ്റ്മോസ്ഫിയറാണ് ഗവിയിലേത്. എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും മാത്രം. കണ്ണിന് കുളിർമയായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. കോടയും ചെറിയ മഴത്തുള്ളിയും. ഫ്രണ്ട്സ്, കാട്ടിലേക്ക് വരുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ വീട് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് വന്യമൃഗങ്ങൾ താമസിക്കുന്ന അവരുടെ വീടായിട്ടാണ് കണക്കാക്കേണ്ടത്. നമ്മൾ ആനയെയും പുലിയെയും കാണാൻ ഒക്കെ വേണ്ടിയാണ് വരുന്നത് എങ്കിലും അവർക്കും സ്വൈര്യമായി വിഹരിച്ച് നടക്കാനുള്ള അവകാശം ഉണ്ട്. നമ്മൾ അവരുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യരുത്. മൃഗങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഹോൺ മുഴക്കി നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളുമാണ്. കെവി ടൂറിസത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി KSRTC ടൂറിസം പാക്കേജുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗവിയിലേക്ക് പോയ സമയത്ത് ഇവിടെ കോട നിറഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങളെ കാണിക്കാൻ പറ്റാതിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ആഗമൊഴി ടൗൺഷിപ്പ്. KCPയുടെ അണ്ടറിൽ വരുന്ന ഒരു ടൗൺഷിപ്പാണ് ഈ കാണുന്ന പ്രദേശം. ഇനിയും മറ്റൊരു യാത്രയുമായി നമുക്ക് കാണാം. താങ്ക് ഫോർ വാച്ചിങ്. നമ്മൾ യാത്ര തുടരുകയാണ്. അടുത്ത യാത്രാ വിവരണവുമായി അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്.